ക്രിസ്തുവിൽ പ്രഭാതവന്ദനം. അടിമകളെ വിൽക്കുന്ന ചന്തയിൽ കയ്യിൽ വിലങ്ങുകളുമായി നിൽക്കുകയാണ് ഒരു അടിമ കുടുംബം. അപ്പനും അമ്മയും രണ്ടു കുട്ടികളും. അവർ തമ്മിൽ കണ്ണുകളിലേക്ക് നോക്കി കരയുന്നു. കാരണം അവർ ഒരു കുടുംബമായിരുന്നു. എന്നാൽ ഇനി അവരെ ഒരുമിച്ച് ആരും വാങ്ങുകയില്ല. വെവ്വേറെയായി വാങ്ങുന്നതിനാൽ ഇനി തമ്മിൽ കാണാനോ ഒരുമിച്ച് ജീവിക്കാനോ കഴിയുകയില്ല. ഈ കുടുംബം അവസാനമായി ഇവിടെ വെച്ച് പിരിയാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് അപ്പനെ വാങ്ങിയത്. അമ്മയെയും മറ്റൊരാൾ വാങ്ങി. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വേറൊരു യജമാനും സ്വന്തമാക്കി. അങ്ങനെ യജമാനന്മാർ അവരെ വിലയ്ക്ക് വാങ്ങി. തമ്മിൽ തമ്മിൽ നോക്കി അവർ കണ്ണീരടക്കാൻ പാടുപെട്ടു. അപ്പോഴേക്കും സുമുഖനും കുലീനനുമായ ഒരാൾ അവിടേക്ക് വന്നു. പിതാവിനെ വാങ്ങിയ ആളിൽ നിന്നും ഏഴിരട്ടി തുക നൽകി പിതാവിനെയും അങ്ങനെ തന്നെ മാതാവിനെയും കുട്ടികളെയും അദ്ദേഹം സ്വന്തമാക്കി. അപ്പോഴേക്കും അവർ കരഞ്ഞുകൊണ്ടിരുന്നു. അതിന് കാരണം അവർ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. ഇപ്പോഴവർ കരയുന്നത് സന്തോഷം കൊണ്ടാണ്. അവർക്ക് ആ യജമാനനോട് വളരെ സ്നേഹവും ബഹുമാനവും തോന്നി. എന്നാൽ കൈകളിലെ ബന്ധനം അഴിച്ചിട്ട് ആ സുമുഖനായ യജമാനൻ ഒന്നും മിണ്ടാതെ നടന്നകന്നു. ബന്ധനമഴിഞ്ഞ യുവാവ് ഓടി യജമാന്റെ അടുത്തെത്തി ഉറക്ക വിളിച്ചു, ഏഴിരട്ടി തുക ഞങ്ങൾക്ക് നൽകി, ഞങ്ങളെ സ്വന്തമാക്കിയിട്ട് എന്തേ ഒന്നും മിണ്ടാതെ പോകുന്നു, ഞങ്ങളെ കൂടെ കൂട്ടുന്നില്ലേ? ആ യജമാനൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ അടിമകളല്ല. എന്നേക്കുമായി ആ ചങ്ങല അഴിഞ്ഞുപോയി. ഇനി എവിടെ പോയും നിങ്ങൾക്ക് ജീവിക്കാം സ്വതന്ത്രമായി. അയാൾ ആ യജമാന്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെങ്ങും പോകുന്നില്ല. ഇനിയൊരു ജീവിതം ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് അങ്ങയുടെ കൂടെ മാത്രം. അടിമതുകം തകർത്ത് കളഞ്ഞവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള തീരുമാനം അതത്ര യോഗ്യമായിരുന്നു. മനുഷ്യകുലം പാപത്തിന് കീഴിൽ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവരായി കഴിയുമ്പോൾ തൻ്റെ ജീവൻ മറുവിലയായി നൽകിയ യേശു എത്ര ലാഘവത്തോടാണ് തങ്ങളുടെ കെട്ടുകൾ അഴിച്ചു കളയുന്നത്. ആ യജമാൻ്റെ കൂടെ ശിഷ്ടകാലം കഴിയാൻ തീരുമാനിക്കുന്ന തീരുമാനത്തിന് പറഞ്ഞ പേരാണ് രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക എന്നത്. രക്ഷിക്കപ്പെട്ട ജീവിതമെന്നത് കെട്ടഴിച്ചു തന്ന യജമാനോടൊത്ത് ജീവിക്കുന്ന അവസ്ഥയാണ്. അതിന് സ്വതന്ത്രമാക്കിയവനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വെളിപ്പാട് അനിവാര്യമാണ്. ആ വെളിപ്പാടാണ് മുന്നോട്ട് നയിക്കുന്നതും ക്രിസ്തീയ ജീവിതം ആസ്വാദ്യകരമാക്കുന്നതും. അടിമച്ചന്തയിൽ ഇറങ്ങി വന്ന യജമാനൻ എന്നേ കെട്ടുകൾ അഴിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അടിമച്ചന്തയിലേക്കല്ല, മറിച്ച് യജമാനോട് ചേർന്ന് ചുറ്റിപ്പറ്റി നിൽക്കാം. എറണാകുളത്തുനിന്ന് മൈവാൻ ശാമുവൽ. ഹാവ് എ ബ്ലസ്ഡ് ഡേ.